ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മഷ്റൂം മസാലയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം മഷ്റൂം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമ്മൾ മഷ്റൂം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ നന്നായിട്ട് തിളച്ചോട്ടെ, നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം മഷ്റൂം. ഇനി അതിനിടയ്ക്ക് നമുക്ക് അതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് വറുത്ത തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിൽ വറുത്ത തേങ്ങ അല്ലെങ്കിൽ സാധാ തേങ്ങ എടുത്താലും മതി. അപ്പോൾ ഒരു 1.5 കപ്പ് എടുത്തോളൂ. ഞാനിപ്പോൾ ഒരു കപ്പ് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് 5 ചുവന്ന മുളകാണ് കേട്ടോ. പിന്നെ ഒരു പട്ട, 2 ഗ്രാമ്പൂ, 1 ഏലയ്ക്ക, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് 1.5 ടേബിൾ സ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, 2 ഉള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 1 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മളെ പൊടികളും തേങ്ങയും ഒക്കെ ഒന്ന് അരച്ചെടുക്കണം വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ പൊടികളും മുളകും ഒക്കെ കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ വറുത്തത് കൊണ്ട് പ്രശ്നമില്ല. തേങ്ങ ലാസ്റ്റ് ഇത് വറുത്തതിന് ശേഷം ഈ പൊടീൻ്റെ കൂടെ തേങ്ങ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ മുളകും പട്ട ഗ്രാമ്പും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ സ്റ്റൗവിലൊരു പാന് വെച്ചിട്ടുണ്ട്. ആ പാനൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ വേറെ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ചുമ്മാ വെറുതെ ഇട്ടിട്ട് വറുക്കുന്നേ ഉള്ളൂ. അപ്പോൾ പാന് ചൂടായ പാടും ഇതിലേക്ക് നമ്മളുടെ ഈ എടുത്ത് വെച്ചിട്ടുള്ള ചുവന്ന മുളകും പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഒന്നിങ്ങനെ ചൂടാക്കിയെടുക്കുക. സിമ്മിൽ വെച്ചാൽ മതി. മുളക് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് ഒന്ന് ചൂടായിട്ടുണ്ട്, തേങ്ങ ഓൾറെഡി വറുത്തതാണ്. പിന്നെ ഇതിന്റെ കൂടെ ഒന്ന് വെറുതെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുന്നതാണേ. ഇതിലേക്ക് ഈ മല്ലിപ്പൊടി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മല്ലിയുടെയും മുളകിന്റെ ഒരു പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോ നമുക്ക് ഇത് ഓഫ് ആക്കാം കേട്ടോ. ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. പിന്നെ മല്ലിപ്പൊടിന്റെ പച്ചമണം മാറിയിട്ടുണ്ട്, നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ചൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളുടെ പാത്രത്തിന് ചൂടുണ്ടാവുമല്ലോ, അപ്പം അതുകൊണ്ട് പൊടികൾ കരിഞ്ഞു പോകണ്ട. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരു പാൻ ഇവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് തണുക്കുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മളുടെ സവാളയും തക്കാളിയും ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് സിമ്മിൽ വെക്കാം. നമുക്ക് അപ്പോഴേക്കും നമ്മളുടെ തേങ്ങ ഒന്ന് അരച്ചെടുത്ത് വരാം. ഈ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. തേങ്ങ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയും തക്കാളിയും വഴറ്റിയതിന് ശേഷം നമുക്കിത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഒരു 1 ടീസ്പൂണോളം ഗരം മസാല ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
അങ്ങനെ മുളക് പൊടി ഒന്നും ആഡ് ചെയ്തില്ല നമ്മൾ കാരണം അരച്ചിട്ടുണ്ടല്ലോ മുളക് പൊടിയൊക്കെ തേങ്ങേൻ്റെ കൂടെ അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മഷ്റൂം ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് അതിട്ട് കൊടുക്കുക അപ്പോൾ മഷ്റൂം വേവിക്കുമ്പോൾ നന്നായിട്ട് വേവിക്കണം ഞാൻ പറഞ്ഞല്ലോ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക എന്നിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ കുറച്ച് വെള്ളം കൂടെ ഈ അരപ്പ് കലക്കിയിട്ട് നമുക്ക് ഒഴിക്കാം ഇതിലേക്ക് നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കിക്കോളൂ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തക്കാളിക്ക് പകരം 2 തക്കാളി എടുക്കാം അപ്പോൾ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊരു മധുരം ഒരു പുളിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം കേട്ടോ നമ്മളുടെ കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ മഷ്റൂം കറി അല്ലെങ്കിൽ മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്ര ഒരു തിക്നെസ്സിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ലൊരു തിക് ഗ്രേവി ആയിട്ടാണ് കേട്ടോ ഇപ്പൊ ഉള്ളത് അപ്പോ നന്നായിട്ടത് തിളച്ചിട്ടൊക്കെ ഉണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഈ മസാലേൻ്റെ കൂടെ ഉണ്ടാക്കുന്ന നീർദോശയാണ് കേട്ടോ അപ്പോൾ നീർദോശയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത്തായിരിക്കും വീഡിയോയ്ക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ നീർദോശയുടെ റെസിപ്പി വേറൊരു സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ മഷ്റൂം മസാല നമ്മളെല്ലാവരും ട്രൈ ചെയ്യണം ഇപ്പോൾ വീട്ടിൽ നല്ല ടേസ്റ്റാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യണം കൂടാതെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും ബൈ ബൈ